കരുവന്നൂരിൽ പാർട്ടി പുറത്താക്കിയവരെ മാപ്പുസാക്ഷിയാക്കി സി പി ഐ എമ്മിനെ വേട്ടയാടാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഇതിന്റെ ഭാഗമാണ് കണ്ടുകെട്ടലെന്നും ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, സി പി ഐ എമ്മിന്റെ ആയിരക്കണക്കിന് ബ്രാഞ്ചിലും സ്വന്തമായിട്ട് ഭൂമിയും കെട്ടിടമുണ്ട്. ആയിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റികൾക്ക് സ്വന്തമായിട്ട് ഭൂമിയും കെട്ടിടമുണ്ട്. എല്ലാ ഏരിയ കമ്മിറ്റി 2,755 വരുന്ന നമ്മുടെ ഏരിയ കമ്മിറ്റികൾക്കും കെട്ടിടമുണ്ട്, ഭൂമിയുണ്ട്. ജില്ലാ കമ്മിറ്റിയുമുണ്ട്, സംസ്ഥാന കമ്മിറ്റിയുമുണ്ട്. ഞങ്ങൾ ഏത് ബ്രാഞ്ചിൽ പണം വാങ്ങിയാലും അല്ലെങ്കിൽ കെട്ടിടം വാങ്ങിയാലും ഭൂമി വാങ്ങിയാലും അതെല്ലാം കൃത്യമായിട്ട് രജിസ്ട്രേഷൻ നടത്തുമ്പോഴും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിലാണ്. തെറ്റായ ഒരു നിലപാടിനെയും ഞാൻ അംഗീകരിക്കില്ല. ശരിയായ നിലപാടിന് വേണ്ടിയുള്ള പോരാട്ടം പാർട്ടിക്കകത്തിന്റെ പുറത്തുണ്ട്. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് സംഭവം ഉണ്ടായി, അഴിമതിയുണ്ടായി. ഞങ്ങൾ അന്വേഷിച്ച ആവശ്യമായ നിലപാട് ആദ്യം മുതലേ തീരുമാനിച്ചു. അവരെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടവരെ പുറത്താക്കി. അവരെ മാപ്പുസാക്ഷികളായിട്ട് സി പി എമ്മിനെ വേട്ടയാടാനാണ് ഇപ്പോ ശ്രമം. അതിന്റെ ഭാഗമായിട്ടാണ് 13 സെന്റ് സ്ഥലം വാങ്ങിയ ബ്രാഞ്ച്, അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി, അതെല്ലാം ഈ ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുകെട്ടുക. ഒരു കണ്ടുകെട്ടലും നടക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. ശരിയായ രീതിയിൽ കേസ് കൈകാര്യം ചെയ്യും. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നു. ജോഷ്ല, കരുവന്നൂരിൽ പാർട്ടി പുറത്താക്കിയവരെ മാപ്പുസാക്ഷിയാക്കി സി പി എമ്മിനെ വേട്ടയാടാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. ഇതിന്റെ ഭാഗമാണ് കണ്ടുകെട്ടലെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ബിനു? സി പി ഐ എമ്മിന്റെ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. ചെറുവണ്ണൂര് ശ്രീ ഗംഗാധരൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി പി എം എം വി ഗോവിന്ദൻ മാസ്റ്റർ. അതേസമയം തന്നെ ഇ ഡി അടക്കം മാധ്യമങ്ങളും ഇ ഡിയും ചേർന്ന് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ എല്ലാ കളിയും കളിച്ചു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മാതൃഭൂമി മനോരമ അടക്കമുള്ള പത്രങ്ങൾ എല്ലാ കള്ളപ്രചാരണങ്ങളും നടത്തുമ്പോൾ അതിനനുസരിച്ച് ഇ ഡിയും ഇതിനെ അടുത്ത കക്ഷിയായി വരുന്നത് ഇ ഡി ആണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം കരുവണ്ണൂരിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് കാര്യം വിശദീകരിച്ചത്. കരുവണ്ണൂരിൽ പാർട്ടി പുറത്താക്കിയവരെ മാപ്പുസാക്ഷിയാക്കി പാർട്ടിയെ വീണ്ടും കൊടുക്കാനുള്ള ശ്രമമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സി പി ഐ എമ്മിന് ആയിരക്കണക്കിന് ബ്രാഞ്ചുകളുണ്ട്. ഈ ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾക്ക് സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഉണ്ട്. അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും ഏരിയ കമ്മിറ്റി ഓഫീസുകൾക്കും ഇതുപോലെ തന്നെ കേരളത്തിൽ ബ്രാഞ്ച് സ്ഥാപനങ്ങളും സ്വന്തമായി കെട്ടിടവും ഭൂമിയും ഉണ്ട്. ഇതൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതുമാണ്. രജിസ്ട്രേഷൻ ഈ ഘടകങ്ങളെല്ലാം തന്നെ കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്നവരുമാണ്. ഇതിൽ ഒന്നും തന്നെ ഇ ഡിക്ക് കണ്ടുകെട്ടാനോ അല്ലെങ്കിൽ കള്ളപ്പേരിൽ ഇതിനെയൊക്കെ തന്നെ എടുത്തു കാണിക്കാനോ ഇ ഡിക്ക് സാധിക്കുകയില്ല. കാരണം അത്രയേറെ സത്യസന്ധമായിട്ടാണ് സി പി ഐ എമ്മിന്റെ എല്ലാ ഘടകങ്ങളും ഫണ്ട് പിരിക്കുന്നതും ഭൂമി വാങ്ങുന്നതും കെട്ടിടം വാങ്ങുന്നതും എല്ലാം തന്നെ. അത് ഇത്തരത്തിൽ കള്ളക്കണക്കുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി കൊടുക്കാനാണ് ഇത് കണ്ടുകെട്ടാനാണ് ശ്രമമെങ്കിൽ അതിനെ നിയമപരമായി തന്നെ നേരിടും എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും സി പി ഐ എം കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ച് അല്ലെങ്കിൽ കണക്കുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. ഇതിലൊന്നും തന്നെ കൊടുക്കാൻ ഇ ഡി വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ബിനു, യെസ്, കരുവന്നൂരിൽ പാർട്ടി പുറത്താക്കിയവരെ മാപ്പുസാക്ഷിയാക്കി സി പി ഐ എമ്മിനെ വേട്ടയാടാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഇതിന്റെ ഭാഗമാണ് കണ്ടുകെട്ടലെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളാണ് ജോഷില നൽകിയത്.